വേണ്ട മോളെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഉമ്മ, അനസക്കാരൻ ഞാൻ നാത്തുവിന്റെ ഭർത്താവായിട്ടല്ലോ, സ്വന്തം കാക്കാനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. മിന്നുമോൾ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോനെങ്ങനെ ഇതറിഞ്ഞാൽ? ശംലയുടെ ജീവിതല്ലേ മോളെ തകരുക. അവനിതൊന്നും സഹിക്കാൻ കഴിയില്ല. എന്റെ മോനെ എനിക്കറിയില്ലേ? മുത്തുക്കാക്കാനെ അറിയിക്കാതിരുന്ന? വേണ്ട മോളെ വേണ്ട, അവനൊരു എടുത്തു ചാട്ടക്കാരനാണ്. അവനെങ്കിലും അവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഹലോ. ഹലോ, അജയ് അല്ലേ? അല്ലല്ലോ, റോങ് നമ്പർ. ഹലോ, പിന്നെ എവിടെയാ സ്ഥലം? നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ അല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ഏത് ജില്ലയാണെന്നെങ്കിലും പറഞ്ഞൂടെ. മലപ്പുറം. ഈശ്വര, ഇത്ര ദൂരേക്കാണ് കോൾ പോയത്? സോറി കേട്ടോ. എത്ര ദൂരത്തിനാണ് നമ്മൾ സംസാരിക്കുന്നതെന്നറിയാമോ? ഒന്ന് പരിചയപ്പെടുന്നതുകൊണ്ട് വിരോധമുണ്ടോ? സ്ഥലവും പേരും ഒന്നും പറയണമെന്നില്ല, ബാക്കിയൊക്കെ സത്യം പറയണം. ഒന്നിനുമല്ല, ഒരിക്കലും കാണാതെ വിദൂരതയിൽ ഇരുന്നൊരു സൗഹൃദം. എനിക്കൊരു ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, ധാരാളം സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനെ ഒരു സൗഹൃദം എനിക്ക് വേണമെന്നില്ല. ശരി, ഞാൻ ഇയാളെ വിളിച്ച് ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. ഫ്രീ ആകുമ്പോ മിസ് കോൾ ചെയ്താ ഞാൻ വിളിക്കാം, ഇല്ലെങ്കിൽ ഒരിക്കലും വിളിക്കുകയില്ല. അജി തിരക്കിലാണോ? ഡോക്ടർ കോള് വെയിറ്റ് ചെയ്യാണ്, രാത്രി വിളിക്കാം കേട്ടോ. ഒരിക്കലുമല്ല, എനിക്ക് നിന്നോട് എല്ലാം പറയാൻ കഴിയുന്നുണ്ട്. എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും വികാരങ്ങളും എല്ലാം. ഇനി എനിക്ക് നിന്നെ പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നിന്നെ, എനിക്കറിയില്ല ഞാൻ എന്തുമാത്രം നിന്നെ. എന്തൊരു ആശ്വാസമാണെന്ന് അറിയുന്നു എനിക്ക്. എന്റെ ശബ്ദം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ട്, ഭർത്താവുണ്ട്, സമൂഹം. ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, എന്റെ കുഞ്ഞിനെ. ആരെയും ഉമ്മച്ചി വിളിക്കുന്നേ? മോളെ ഉപ്പയാണ്. അല്ല, ഉപ്പയുടെ എന്തിനാ എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറയണേ? ഇഷ്ടാന്ന് പറയണേ? വേണ്ട ഉമ്മച്ചി, ആരെയും വിളിക്കണ്ട. ഉമ്മച്ചി നാളെ ജാം വാങ്ങിച്ചു തരാട്ടോ.